أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تحصنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف بألف ألف لا حول ولا قوة إلا بالله العلي العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما اليتيم فلا تقهر، وأما السائل فلا تنهر، وأما بنعمة ربك فحدث. بارك الله. بارك الله لنا ولكم بالقرآن الكريم، ونفعنا وإياكم بالآيات وذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. أما بعد، ആദരണീയരും ബഹുമാനരുമായ മുഅ്മിനീങ്ങളെ، അള്ളാഹു ജല്ല ജലാൽ നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂല് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ ചെയ്ത നന്മകൾ മുഴുവനും അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളിൽ മൺമറഞ്ഞു പോയ സകല മുഅ്മിനീങ്ങൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈയൊരു ക്ലാസ്സോടുകൂടെ നമ്മൾ സൂറത്തുൽ ദുഹയുടെ ഒരു താൽക്കാലികമായ പൂർത്തീകരണം നടത്തുകയാണ്. ഒരു കാരണവശാലും ഒരു സൂറത്തും ഒരായത്തും മൊത്തമായി പരിപൂർണമായി നമ്മളെ കൊണ്ട് വ്യാഖ്യാനിക്കാനോ അതിന് വിശദീകരണം പറയാനോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ കഴിയില്ല. കാരണം വിശുദ്ധ ഖുർആൻ അത്രമേൽ ബൃഹത്തായ ഒരു സംഗതിയാണ്. നമ്മളുടെ ഒരു കുറഞ്ഞ അല്പജ്ഞാനത്തിൽ വിശുദ്ധ ഖുർആനിനെ സംഗ്രഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രമേൽ അതിന് അർത്ഥം വിശാലമാണ്. അലിയൻ കറമല്ലാഹു വജുഹു ബിസ്മിയുടെ തഫ്സീർ ഞാൻ എഴുതുകയാണെങ്കിൽ അതിൽ ബാഇനെ കുറിച്ച് ഞാൻ എഴുതിയാൽ ഏഴൊട്ടകങ്ങൾക്ക് ചുമക്കാനുണ്ട്. ഉണ്ടാവുന്നത്ര അതിൻ്റെ തഫ്സീർ വരുമെന്നൊക്കെ മഹാനായ അലിയൻ റളിയല്ലാഹു തആല അൻഹുക്കെ പറഞ്ഞത് ഈ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ ആഴങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. എൻ്റെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് വിശുദ്ധ ഖുർആൻ നോക്കി കണ്ടുപിടിക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം, വിശുദ്ധ ഖുർആനിൻ്റെ സാരാംശങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നഫഅനല്ലാഹു ബിഉലൂമിനാ ഫിദ്ദാറൈൻ. ഇനി നമുക്ക് പറയാനുള്ളത് സൂറത്തുൽ ദുഹയിൽ 9-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സാഇല ഫലാ തൻഹർ വഅമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. യതീമായ ആളുകളോട് നിങ്ങൾ കഹർ കാണിക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അന്നറജുലൻ ശകാ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നത്, ഒരു ചെറുപ്പക്കാരൻ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. അയാൾ ആപലാതി പറയുന്നു, കസ്വത്ത് ഖൽബിഹി, അയാളുടെ മനസ്സിന്റെ കസ്വത്തിനെ കുറിച്ച്. കസ്വത്ത് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിനൊരു റാഹത്തിൽ ഒരു കുടുസായ മനസ്സാണ് എനിക്ക്, ഒന്നിനും ഒരു തുറന്ന മനസ്സായിട്ട് മാറുന്നില്ല, ആരോടും സ്നേഹം കാണിക്കാനും ആരോടും ഒന്ന് സൗഹാർദ്ദപരമായിട്ട് പെരുമാറാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ കൽബൊക്കെ ആകെ കറുത്തിരുണ്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പോ മറുപടി കൊടുത്തത് നിങ്ങളുടെ മനസ്സൊന്ന് മയപ്പെടാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? നിങ്ങളുടെ കൽബിനൊരു ഒരു സോഫ്റ്റായിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് റാഹത്തിലാവാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? എങ്കിൽ യത്തീമായ മക്കളുടെ തല നിങ്ങൾ തടവിക്കൊടുക്കുക, പാപങ്ങളായ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിച്ചു കൊടുക്കുക.
ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഹദീസ് ഉണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ യതീമ ഇദാ ബഖാ, യതീമായ ഒരു കുട്ടി കരഞ്ഞാൽ, ഇഹ്തസ്സലി ബുഖാഇഹി അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ സിംഹാസനമാകുന്ന അർശ് ഈ കുഞ്ഞിന്റെ കരച്ചൽ കാരണമായിട്ടൊന്ന് കുലുങ്ങുമത്രേ. فَيَقُولُ اللَّهُ تَعَالَى لِمَلَائِكَتِهِ أَسْمِيَ اللَّهُ تَعَالَى അവന്റെ മലക്കുകളോട് പറയും, യാ മലായികതി, എൻ്റെ മലായികതിങ്ങളെ, മൻസല്ലദീ അബ്കാ ഹാദൽ യതീം അല്ലദീ ഗയ്യബ്തു അബാഹു ഫിത്തുറാബ്, ആരാണ് വാപ്പയെയും ഉമ്മയെയും ഞാൻ മണ്ണിൽ മറമാടിയിട്ടുള്ള ഈ വാപ്പയെ ഞാൻ മണ്ണിൽ മറമാടിയിട്ടുള്ള ഈ യത്തീമിനെ, ഈ കുട്ടിയുടെ വാപ്പയില്ല, ആ കുട്ടി വാപ്പയെ ഞാൻ മരിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഈ യത്തീമിനെ ആരാണ് കരയിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഫതഖൂലുൽ മലായികതു റബ്ബുന അൻതല്ലാലം, അല്ലാഹുവേ അൻതഅലം, നിനക്കാണല്ലോ അറിവുള്ളവൻ, ഞങ്ങൾ എന്താണ്. ഫയഖൂലുല്ലാഹു തആല ലിമലായികതിഹി, ആ സമയം അല്ലാഹു മലക്കുകളോട് പറയും, യാ മലായികതി, മലക്കുകളെ, നിങ്ങൾ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഈ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നവൻ, ഈ കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് ഈ കുട്ടിയെ സമാശ്വസിപ്പിക്കുന്നവൻ ആരോ, ഖിയാമത്ത് നാളിൽ അയാളെ ഞാൻ തൃപ്തിപ്പെടുത്തുമെന്ന്, മലക്കുകളെ നിങ്ങൾ സാക്ഷി ഞാൻ പറയുന്നുവെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഇബ്നു ഉമറാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഫകാന ഇബ്നു ഉമർ ഇദാ റഅയ യതീമൻ, മഹാനാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു യതീമായ കുഞ്ഞിനെ കണ്ടാൽ, മസഹ ബിറാസിഹി വഅഅതാഹു ഷൈഅൻ, ആ കുട്ടിയുടെ തലയൊന്ന് ഇങ്ങനെ സ്നേഹത്തോടെ തലോടും, വഅഅതാഹു ഷൈഅൻ, എന്തെങ്കിലും ഒന്ന് ആ കുഞ്ഞിന് മഹാനാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കൊടുക്കാറുമുണ്ട്. യതീമായൊരു കുട്ടി അടുത്തുണ്ടാകുമ്പോൾ സ്വന്തം കുട്ടിക്ക് നിങ്ങൾ ഒരു ഹദിയും ഒരു ഹിബത്തും കൊടുക്കരുത്, ഒരു ഗിഫ്റ്റും കൊടുക്കരുത്. യതീമായ കുട്ടി അവിടെ ഉണ്ട്, ആ കുട്ടി അത് കാണും, സാറബ് എനിക്ക് എൻ്റെ വാപ്പ ഇല്ലാതെ ആയിപ്പോയല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടാതെ ആയിപ്പോയതെന്ന് തോന്നൽ വരും. അതുകൊണ്ട് യതീമായ മക്കളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊന്നും കൊടുക്കരുതേ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു തആല അൻഹു റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മൻ ലമ്മ യതീമൻ, ഒരു യതീമായ കുട്ടിയെ ആരെങ്കിലും ചേർത്ത് എന്നിട്ട് അവന്റെ ചെലവുകളും അവന് വേണ്ടുന്നതൊക്കെ യതീമായ കുട്ടിക്ക് ഇയാൾ കൊടുക്കുകയും ചെയ്താൽ, അയാൾക്ക് നരകത്തിൽ നിന്നും മറയുണ്ട്. കുട്ടിയുടെ തലയൊന്നും ആരെങ്കിലും തലോടി കൊടുത്താലോ, ഓരോ മുടിനാരനുസരിച്ചിട്ട് തലോടിയ വ്യക്തിക്ക് അല്ലാഹു ഹസനത്ത് നൽകുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, നോക്കിയും ഒരു യതീമായ കുട്ടിക്ക്, ആ കുട്ടിയുടെ ചെലവുകളൊക്കെ ഒരാൾ നോക്കി ആ കുട്ടിക്ക് ഒരു ഒരു പ്രയാസവും ഒരു ഇല്ലായ്മയും തോന്നിപ്പിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നരകത്തിൽ നിന്നും ഖിയാമത്ത് നാളിൽ മറയുണ്ട്. യതീമായ മക്കളുടെ തലയൊന്ന് തലോടിയാൽ തലമുടി നാരിന്റെ കണക്കനുസരിച്ചിട്ട് അല്ലാഹു തആല ഹസനത്തെ നൽകുമെന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, സ്വല്ലു അലാ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി റസൂലിക സയ്യിദിനാ വമൗലാനാ محمد. وأما السائل فلا تنهر ചോദിച്ചവരുന്നവരെ നിങ്ങൾ ആട്ടി ഓടിക്കരുതേ. നോക്കുക, നിങ്ങൾ അള്ളാഹുവിനെ റസൂൽ പഠിപ്പിക്കുന്നത്, യാചന സംഗതി കാര്യം മോശം തന്നെയാണ്. നബിച്ചങ്ങൾ യാചിക്കുന്നവരോട് നിങ്ങൾ യാചിക്കരുതെന്നും, യാചിച്ചു വന്നാൽ അവർക്ക് കൊടുക്കാതെ നിങ്ങൾ ഇരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. യാചിക്കുന്നവരോട് നിങ്ങൾ ആ പണി നിർത്തണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങാനും ഒരാൾ ചോദിച്ചു വന്നാലോ, ആ ചോദിക്കപ്പെട്ട ആൾ ആരോടാണോ ചോദിച്ചത് അവരോട് പറഞ്ഞത് എന്താ, നിങ്ങൾ അവരെ വെറുതെ വിടാനും പാടില്ല, കൊടുക്കണം. യാചന ഫക്കർ ദാരിദ്ര്യം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുള്ളൂ എന്നാൽ കൊടുക്കലോ അത് നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാക്കി മാറ്റും.
യാചിക്കുന്ന സ്വഭാവം അവരുടെ മുഖത്തിങ്ങനെ എഴുതിപ്പെട്ടിട്ടുണ്ടാവുന്നതാണ്. ഖിയാമത്ത് നാളിൽ യാചിക്കുന്നവരാണെങ്കിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹദീസ് കാണാൻ നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യംനഉ അഹദുകുംസ് സായിൽ, സായിലിനെ നിങ്ങൾ മനഅ ചെയ്യരുത്, ചോദിച്ചു വരുന്നാളെ നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. വഅയ്യുതിയഹു ഇദാ സഅല വലൗ റാ ഫീ യദിഹി ഖുൽബൈനി മിൻ സഹബിൻ, ചോദിച്ചു വന്ന ഒരാൾ അയാളുടെ രണ്ട് കരങ്ങളിൽ രണ്ട് സ്വർണവളകൾ നിങ്ങൾ കാണുന്നു. കുൽബൈനി മിൻ ദഹബിൻ, ചോദിച്ചു വന്ന ഒരു യാചകനയാടെ കൈകളിൽ രണ്ട് സ്വർണവളകളുണ്ട്. എന്നിട്ടാണ് അയാൾ ചോദിക്കുന്നതെങ്കിൽ കൂടി അയാളെ നിങ്ങൾ തടയരുത്, അയാളെ നിങ്ങൾ മടക്കി അയക്കരുത്, കൊടുക്കാതെ വിടരുതെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും കൊടുക്കണം. അയാളിപ്പോ സ്വർണവള കിട്ടും എന്നിട്ടല്ലേ റബ്ബ് നമ്മളോട് ചോദിക്കുന്നത്, അത് പറ്റൂല, എന്നാലും കൊടുക്കണം. നിങ്ങൾ ചോദിച്ചു വരുന്ന ആൾക്ക് അല്പമെങ്കിലും കൊടുത്തിട്ടേ മടക്കാവൂ. അങ്ങനെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ മാന്യതയോടെ സന്തോഷത്തോടെ നല്ല വാക്കുകൾ പറഞ്ഞു മടക്കണം. എന്തിനാണത്? നിങ്ങളുടെ അടുക്കൽ ചോദിച്ചു വരുന്നവർ ചിലപ്പോ മനുഷ്യരോ ജിന്നുകളോ ആകണമെന്നില്ല. നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അയക്കപ്പെടുന്നവരാവാം. ചരിത്രമുണ്ടല്ലോ, മൂന്ന് ദിവസം പട്ടിണി കിടക്കുകയും മൂന്ന് നാൾ നോമ്പെടുക്കുകയും ആ മൂന്ന് നാളും നോമ്പ് തുറക്കുന്ന സമയം ചോദിച്ചു വന്ന ഒരാൾക്ക് കൊടുത്തിട്ടാണ് ഫാത്തിമ ബീവി മടക്കി അയച്ചത്. അന്ന് മക്കളും ഭാര്യയും എല്ലാവരും പട്ടിണിയായിട്ടുണ്ട്. മൂന്നാം നാൾ ഹബീബ നബി തങ്ങൾ പറയുന്നു, ഫാത്തിമ, അതാരാണ് വന്നതെന്നറിയോ? അയാൾ മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള ആളാണ്. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ പറഞ്ഞയച്ചതാണ്, നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു വരുന്ന ആൾ ചിലപ്പോൾ മുടന്തുണ്ടാവും, ചിലപ്പോൾ സംസാരിക്കാൻ അറിയില്ല, ചിലപ്പോൾ പല ഭാഷക്കാരും വല്ലാത്ത ചീഞ്ഞ മോശമായ വസ്ത്രം ധരിച്ചവർ പല രീതിയിലുണ്ടാവും. നിങ്ങൾ വെറുതെ മടക്കി അയക്കരുത്, നല്ല വാക്കുകൾ ഇവിടെ ചില തഫ്സീറുകൾ ചോദിച്ചു വരുന്നവർ അതിനെ കുറിച്ച് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, ചിലപ്പോൾ ദീൻ ചോദിക്കുന്നവരെ കുറിച്ചായിരിക്കും. ഇൽമ് ചോദിച്ചു വന്നാലോ, ഇൽമ് ചോദിച്ചാണ് ഒരാൾ വരുന്നതെങ്കിലോ. ഖീല അൽ മുറാദു ബിസ്സായിൽ, ചോദിക്കുന്നവരെ കുറിച്ച് ഇവിടെ മുറാദ് ഹുന അല്ലദീ യസ്അലു അനി ദീൻ, ദീൻ ചോദിച്ചാ വരുന്നതെങ്കിലോ. ഫലാ തൻഹറുഹു ബിൽ ഖല്ലഹ, ദേഷ്യത്തോടെ മറുപടി കൊടുക്കാതെ പറഞ്ഞേക്ക. ഓനിപ്പോ ചോദിച്ചു വന്നിരിക്കുകയാണ്, നിനക്കതിന് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അല്ലെ ചില പണ്ഡിതന്മാരുടെ ചില ആലിമികളുടെ അടുക്കലൊക്കെ ഇൽമു ചോദിച്ചു വന്നാൽ ദേഷ്യത്തോടെ മടക്കേക്ക പറ്റൂല. സുന്ദരമായി സൗമ്യമായിട്ട് മറുപടി കൊടുക്കണം. വിദഗ്ധങ്ങളുടെ സദസ്സിലൊക്കെ പല രീതിയിൽ ആൾക്കാരൊക്കെ ഇരുന്നില്ലേ, അവർക്ക് ചിലപ്പോൾ ചോദിക്കുമ്പോൾ കാർക്കശ്യത്തോടെ ചോദിക്കും. ആര് ചോദിച്ചാലും ഉത്തന വിദഗ്ധങ്ങളുടെ അടുക്കൽ അതിന് മറുപടി ഉണ്ട്. മാന്യമായി സ്നേഹത്തോടെ സൗമ്യമായിട്ട് നിബിത്തങ്ങൾ മറുപടിയും പറയാറുണ്ട്. واما السائل عن الدين فجوابه فرض على العالم على العالم على الكفايه. ഇൽമ് ചോദിച്ചു വന്നാൽ അത് മറുപടി കൊടുക്കൽ ഫർള് കിഫയാണ് എന്നാണ്. ആരും മറുപടി കൊടുത്തില്ലെങ്കിൽ എല്ലാ ആൾക്കാരും കുറ്റക്കാരാവും, ആലിമീങ്ങൾ മുഴുവൻ. ആരെങ്കിലും ഒരാൾ മറുപടി കൊടുത്താൽ മതി, എല്ലാ ആലിമീങ്ങളും രക്ഷപ്പെടും. കണ്ടോ, സ്വഹാബത്തൊക്കെ ബഹുമാനപ്പെട്ട അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്നത് കാണാൻ പറ്റും. മൂപ്പരൊക്കെ ഇൽമ് ചോദിച്ചു വരുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയും, മർഹബം ബി വസിയ്യത്തി റസൂലില്ലാ, നബി തങ്ങളുടെ വസിയ്യത്തിന്റെ ആളുകളെ നിങ്ങൾക്ക് കടന്നു വരാം, കാരണം നബി തങ്ങൾ വസിയ്യത്ത് ചെയ്തതാണ് ഇവരെ നിങ്ങൾ മടക്കരുത്. മദീനയുടെയും മഗ്രിബിന്റെയും മശ്രിഖിന്റെയും പല ഭാഗങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ദീൻ ചോദിച്ചു വരാറുണ്ട് എന്നാണ്. അബുദർദാ റളിയല്ലാഹു തആല അൻഹു ഒക്കെ അവിടുത്തെ മുസല്ല വിരിച്ചു കൊടുക്കും, ചോദിച്ചു വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം ഇക്റാം അവരോട് കാണിച്ചു. മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ വരുമ്പോൾ ആ രീതിയിൽ അവരെ നമ്മൾ പരിഗണിക്കണം. واما بنعمه ربك فحدث الله ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ നിങ്ങൾ പറയണേ. നോക്കിയ വത്തഹദ്ദസു ബിന്നിഅമത്തി ശുക്റുൻ, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ പറയുക എന്നത് ശുക്റുൻ നന്ദിയാണ്. വതർക്കുഹു കുഫ്റുൻ, അത് ഉപേക്ഷിക്കലോ കുഫ്രിയതാണ്. അള്ളാഹു അനുഗ്രഹം ചെയ്ത അതിനെ കുറിച്ച് പറഞ്ഞു അൽഹംദുലില്ലാ, അതൊരു ഫഖറിന്റെ രൂപത്തിലല്ല, കിബ്റിന്റെ രൂപത്തിലല്ല, അൽഹംദുലില്ലാ അല്ലാഹു എനിക്ക് തന്നല്ലോ അങ്ങനെ പറയണം. പറയാതിരുന്നാലോ അത് കുഫ്രിയത. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഇദാ അസ്വബ്ത
ഖൈറൻ ഔ അമിൽത ഖൈറൻ, നിങ്ങൾ ഒരു നന്മ നിങ്ങൾക്കുണ്ടാവുകയോ നിങ്ങൾ ചെയ്യുകയോ ചെയ്താൽ ഫഹദ്ദിസ് ബിഹി സിഖത മിൻ ഇഖ്വാനിക, നിങ്ങളുടെ സഹോദരങ്ങളിൽ സത്യവാന്മാരായ ആളുകളോട് വിശ്വസ്തരായ ആളുകളോട് അത് നിങ്ങൾ പങ്കുവെക്കണമെന്ന് മഹാനായ ഹസനുബിൻ അലി എന്നവർ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട വറവിയൻ നസാഇയുൻ മാലിക് ഇബ്നു നള്ളലത്തിൽ ജുഷമി എന്നവർ പറയുന്നത്, മഹൻ പറയുന്നു, കുൻതു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസൻ. മഹാനായ മാലിക് ഇബ്നു നള്ളലത്തിൽ ജുഷമി എന്നവർ പറയുന്നത്, നബി തങ്ങളുടെ അടുക്കൽ ഞാൻ ഇരിക്കുന്ന ഒരു സമയം ഫറാനി റസസിയാബ് എന്റെ വസ്ത്രാകെ മുഷിഞ്ഞതായിട്ട് നബി തങ്ങൾ കണ്ടു. ഫക്കാലിബിച്ചങ്ങൾ ചോദിച്ചു, അലിഖമാലുൻ, നിനക്ക് സമ്പത്തൊന്നുമില്ലേ, കയ്യിൽ പൈസയൊന്നുമില്ലേ നല്ലൊരു വസ്ത്രം വാങ്ങിയിടാൻ? കുളിച്ചു ഞാൻ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് മിൻ കുല്ലിൽ മാൽ, എനിക്ക് ഒത്തിരി സ്വത്തൊക്കെ ഉണ്ട് നബിയേ. കഹലാ നബിച്ചങ്ങൾ പറയാൻ, ഇദാ അതാകല്ലാഹു മാലൻ ഫൽയുറാ അസറഹു അലൈക, അള്ളാഹു മാല് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അസർ കാണിക്കണേ, ഉണ്ടായിട്ടും പിശുക്കത്തരം കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ നടക്കരുത്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മദീനത്തൂടെ നടക്കുമ്പോൾ ഒരു വലിയ പൈസക്കാരൻ ചീറ് പറഞ്ഞ വസ്ത്രം ഇട്ട് നടന്നതിന് മാലിക് ഇമാം ഒരു പൈസ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നല്ലൊരു കമ്മീസൊക്കെ വാങ്ങി നിങ്ങൾ ധരിക്കണം. അയാൾ പറഞ്ഞു, മാലിക് ഇമാമേ, മദീന വാങ്ങാനുള്ള പൈസ എൻ്റെ അടുത്തുണ്ട്, പക്ഷെ ഞാൻ പരിത്യാഗിയായിട്ട് ഒരു സുഹദായനെ പോലെ ജീവിക്കാനാണ്, ഒരു പരിത്യാഗിയായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു സാഹിദിനെ പോലെ നടക്കാനാണ്. മാലിക് ഇമാം പറഞ്ഞു, ഒരടി നിനക്ക് താൻ തരും, ചെയ്യരുത്. അള്ളാഹു നിഅമത്ത് ചെയ്താൽ ആ നിഅമത്ത് കാണിച്ച് നടക്കണം. ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനമാണ്, ഭംഗിയോടെ വൃത്തിയോടെ നടക്കണം എന്നാണ്. താടി മുടിയൊക്കെ വെട്ടി വെടുപ്പാക്കിയൊക്കെ നടക്കണം. നമ്മൾ ഈ സൂറത്തുൽ ദുഹയുടെ തുടക്ക ഭാഗത്ത് ആ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ. ഈ സൂറത്ത് ഇറങ്ങാതിരിക്കാൻ തന്നെ കാരണം മദീനക്കാരിൽ ചില ആൾക്കാരൊക്കെ താടിയും മുടിയും വൃത്തിയാക്കേണ്ട രോമങ്ങളൊക്കെ വൃത്തിയാക്കാതിരുന്നപ്പോഴാണ് വഹി ഇറങ്ങാതിരുന്നത് എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. വൃത്തിയോട് വെടിപ്പോടെ നടക്കണം എന്നാണ്. മഹാനായ അബൂ ഫിറാസ് അബ്ദുല്ലാഹി ഇബ്നു ഗാലിബ് റളിയല്ലാഹു തആല, ഇദാ അസ്ബഹ, സുബ്ഹിന്റെ സമയമായാൽ, യഖൂല, മഹാൻ പറയും, ലഖദ് റസഖനി അല്ലാഹുൽ ബാരിഹത കദാ, അല്ലാഹു ഇന്നലെ രാത്രി എനിക്ക് ഇതൊക്കെ തന്നു, വഖറഉതു കദാ, ഞാൻ ഇത്രയൊക്കെ പാരായണം ചെയ്തു, വസ്വല്ലൈതു കദാ, വദക്കറുതുല്ലാഹ കദാ, ഞാൻ ഇത്ര ദിക്ര ചൊല്ലി, ഞാൻ ഇത്ര നിസ്കരിച്ചു എന്നൊക്കെ പള്ളിയിൽ വന്ന് മൂപ്പര് ഇങ്ങനെ പറയുമ്പോൾ, ഫഖുൽനാ ലഹു, കൂടി നിൽക്കുന്ന സ്വഹാബത്ത് മറുപടി പറഞ്ഞു, യാ അബാ ഫിറാസ്, അബൂ ഫിറാസ്, ഇന്ന മിസ്ലക ലാ യഖൂലു കദാ, നിങ്ങളെപ്പോലെ ഇത് വേറെ ആരും പറയാറില്ലട്ടോ, ചെയ്തതൊക്കെ ഇങ്ങനെ പറയാം. മഹാൻ പറയുന്നു, യഖൂലുല്ലാ, അല്ലാഹു പറയുന്നത്, അമ്മാ ബിനിഅമ്മതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ പറയണം, വതഖൂലൂന അൻതും, നിങ്ങൾ പറയുന്നു, ലാ തുഹദ്ദിസ് ബിനിഅമ്മതില്ലാഹ്, അല്ലാഹുവിൻ്റെ നിഅമത്ത് പറയരുതേ എന്ന് നിങ്ങളും പറയുന്നു. കണ്ടോ, അമലി ചെയ്യാൻ അല്ലാഹു എനിക്ക് തൗഫീക്ക് തന്നല്ലോ, അതുപോലും ഒരു അനുഗ്രഹമായിട്ട് ഇങ്ങനെ പറയുമെന്ന്. സുബ്ഹാനല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മളെയൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ്, സൂറത്തുൽ ദുഹ പാരായണം ചെയ്യുന്നവർ മിൻ റിലാഹ്, അല്ലാഹുവിൻ്റെ തൃപ്തിയുണ്ട്, അല്ലാഹു അവരെ തൃപ്തിപ്പെടുത്തുമെന്നും മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാൻ ഈ സൂറത്തിൻ്റെ ഒരു ഒരു ഏറ്റവും കുറഞ്ഞ വളരെ ലളിതമായ കുറഞ്ഞൊരു വിവരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു പൂർത്തീകരണമല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും പഠിക്കുക. അല്ലാഹു നമ്മുടെ ഇൽമിലൊക്കെ വർക്ക് ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, അവർക്കൊക്കെയും അല്ലാഹു ഇരുലോക നന്മ വിജയം ചെയ്യട്ടെ. ആദരണീയരായ എൻ്റെ അഭിവന്ദ്യ ഗുരുവര്യർ, ബഹുമാനപ്പെട്ട മാഹിൻ ഉസ്താദ് അവറുകൾ പുല്ലാര, കിടമേര് റഹ്മാൻ അറബി കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൾ ആയിരിക്കെയാണ് ഞങ്ങൾ കോളേജിൽ ചേരുമ്പോഴാണ് ഉസ്താദ് അവിടെ വരുന്നത്. ഞങ്ങൾ അവിടുന്ന് ഫാരി ആകുലോടുകൂടെ ഉസ്താദും വിട പറയാണ്. 8 വർഷത്തോളം കിടമേ റഹ്മാൻ അറബി കോളേജിൽ വളരെയധികം ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുകയും ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവുകയും ഇൽമിൻ്റെയൊക്കെ ഒരു ബഹറായ മനുഷ്യനാണ് അല്ലാഹു വർക്കത്ത് ചെയ്തു. അള്ളാഹു അവരുടെയൊക്കെ പരലോകം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തിനായി ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ. പഠിക്കാൻ വേണ്ടി എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ആദരണീയരായ മാഹിൻ ഉസ്താദ് അവറുകൾ. എപ്പോഴും പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരാൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതൊരു കനപ്പെട്ട ചോദ്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹിബത്ത് കൊടുക്കും, ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കും. എപ്പോഴും മുത്താല ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് വരിക. മുത്താല ചെയ്യാതെ ഒരു വാരം ആദ്യമൊന്നും നോക്കാതെ ഒരു ഹർഫ് പോലും പഠിപ്പിക്കൂല. അത് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദിൻ്റെ വസിയത്താണ് അത്ര. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളെയും ആ മുത്തഖികളിൽ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ ഒരു
സൂറത്തുള്ളാഹിയുടെ ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു സൂറത്ത്, അടുത്ത ഒരു സൂറത്തുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഞായറാഴ്ചയിൽ സംസാരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ വസിയത്തോടുകൂടെ നമ്മുടെ ഈ പരിപാടിയൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നവരെ മുഅ്മിനീങ്ങളെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. വോയിസ് ഓഫ് റഹ്മാനയുടെ ആളുകൾ അവരുടെ ഒരുപാട് യജ്ഞമാണ് പ്രയത്നമാണ് ഇങ്ങനെ ഒരു ക്ലാസുകളും ഖുർആൻ സദസ്സുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അള്ളാഹു അവർക്കൊക്കെ രണ്ട് ലോകത്തും നന്മ പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ മരിച്ചുപോയ നമ്മുടെ വാപ്പമാര്, ഈ വിനീതന്റെ വാപ്പയടക്കമുള്ളവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു ഇതിൻ്റെ ഒക്കെ മിസ്ല സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു നമുക്ക് റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ വ തഹിയ്യത്തുഹും ഫീഹാ സലാം വ ആഖിറ ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.